ആവാം. പക്ഷേ വദക്കുറുല്ലാഹ കതീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ, അല്ലാഹുവിനെ നിങ്ങൾ ധാരാളമായി ഓർക്കണം. അത് നിങ്ങളുടെ വിജയത്തിന്റെ ഉപാധിയാണ്. ദുനിയാവിലെ വിജയവും വേണം, പരലോകത്തെ വിജയവും വേണം. അപ്പോ ആരാധന കഴിഞ്ഞിട്ട് പോലും അല്ലാഹുവിനെ അനുസ്മരിച്ചുകൊണ്ട് ജീവിതായോധന മാർഗങ്ങൾ ആരായണം എന്ന് ഖുർആൻ പറഞ്ഞു. രണ്ട്, റമദാൻ കഴിഞ്ഞു, 30 ദിവസത്തെ അതികഠിനമായ ആരാധനകൾ കഴിഞ്ഞ ആളുകളോട് അല്ലാഹു പറഞ്ഞത്, ശരിക്കും നമ്മൾ ആലോചിക്കണം, ആരാധനകളിൽ മുങ്ങിക്കുളിച്ച ശരീരവും മനസ്സും ഒരുപോലെ വിമലമായ ആളുകളോട് അല്ലാഹു തആല പറഞ്ഞത്, ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, നിങ്ങളെ അല്ലാഹു നേർമാർഗത്തിലാക്കിയതിന് അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അതിനുശേഷം നിങ്ങൾക്ക് പെരുന്നാൾ നൽകിയത് എന്നാണ്. ആരാധനയിൽ മുങ്ങിക്കുളിച്ച ഒരാളോട് വീണ്ടും അല്ലാഹുവിനെ മഹത്വപ്പെടുത്തി ജീവി. ഹജ്ജ് കഴിഞ്ഞ ഒരാളോട് ഖുർആൻ പറഞ്ഞത് നമ്മൾക്കറിയാം, ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ എന്നാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അത്ര നിർമ്മലനായ വ്യക്തിയോട് അല്ലാഹു പറഞ്ഞത്, ഇതിനുശേഷം ഹജ്ജ് കഴിഞ്ഞ് നിങ്ങൾ മടങ്ങുകയാണ്, പക്ഷേ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് നിങ്ങൾ ഉദുക്കുറുല്ലാഹ കദിക്രി ആബായിക്കും ഔ അശദ്ദു ദിക്റ, ഇനി നിങ്ങൾ അല്ലാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം നിങ്ങളുടെ പിതാക്കന്മാരെ ഓർക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിലേറെ നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം. ഈ പറഞ്ഞതൊക്കെ നമ്മൾ ഇവിടെ സ്മരിക്കാൻ കാരണം, കച്ചവടത്തിന്റെ മേഖലകളിലേക്ക് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മേഖലകളിലേക്ക് കടന്നു ചെല്ലുമ്പോഴെല്ലാം നമ്മുടെ കൂടെ വരുന്ന ഒരു സംഗതിയുണ്ട്, ധനത്തിനോടുള്ള മതി വരാത്ത ആഗ്രഹം. റസൂലുള്ള പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് ശരണം തേടുന്നു, അതിരുവിട്ട മോഹങ്ങളുള്ള മനസ്സിൽ നിന്ന്, മതിവരാത്ത മോഹങ്ങളുള്ള മനസ്സിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്നാണ്. വ്യാപാരമാവാം, കച്ചവടം വേണം, അതിലെ നിയമങ്ങൾ പാലിക്കണം. ആ നിയമങ്ങൾ പാലിക്കാനാണ് അല്ലാഹുവിനെ സ്മരിക്കുക എന്നത്. സുബ്ഹാനല്ലാഹ് പറയാൻ എന്തൊരെളുപ്പം, അൽഹംദുലില്ലാഹ് പറയാൻ എന്തൊരെളുപ്പം, എല്ലാം എളുപ്പമാണ്. പക്ഷെ അല്ലാഹുവിനെ ഓർക്കുക എന്നത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്, അവൻ കാണുന്നു അറിയുന്നു എന്ന ബോധമാണ്. ആ ബോധമാണ് കച്ചവടക്കാര് എന്നല്ല, ജീവിതത്തിന്റെ ഏത് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും സദാ പിന്തുടരേണ്ട. റസൂലുള്ള പറഞ്ഞ ഏറ്റവും നല്ല കച്ചവടക്കാരൻ ശുഹദാക്കളുടെ പട്ടികയിലാണ് പരലോകത്ത് വരിക എന്നാണ്. അപ്പൊ കുറച്ചു പണിയുണ്ട് ഇതിന്. പലിശയെക്കുറിച്ച് നേരം പുലർന്ന് ഇതുവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കച്ചവടത്തെക്കുറിച്ച് പറഞ്ഞിടത്തൊക്കെ പലിശയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മിക്ക സ്ഥലങ്ങളിലും അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, കച്ചവടം അല്ലാഹ് ഹലാലാക്കിയിട്ടുണ്ട്, പലിശ ഹറാമാക്കി. രണ്ടും ഒരു വ്യത്യാസമില്ല. വളരെ ഏച്ച് കൂട്ടിയത് അഴിച്ചെടുക്കാനുള്ള അത്ര സാവകാശം മാത്രമേ, അത്ര ലളിതമാണ് കച്ചവടവും പലിശയും നമ്മളില്. പക്ഷേ അല്ലാഹു കച്ചവടം ഹലാലാക്കിയപ്പോ പലിശ ഹറാമാക്കിയൊരു കാരണം അല്ലാഹു അവിടെ വ്യക്തമായി പറഞ്ഞില്ലല്ലോ. എന്താ കാരണം? എന്റെ കയ്യിലൊരു 100 രൂപ ഉണ്ട്, ഞാനത് ഒരാൾക്ക് ഒരു മാസം കൊടുത്തിട്ട് 30 റുപ്യ വാങ്ങുന്നു. ആ 100 റുപ്യ ഞാൻ മുടക്കിയിട്ട് ഒരു സാധനം വാങ്ങിയിട്ട് 110 റുപ്യക്ക് വിൽക്കുന്നു. രണ്ടും തമ്മിൽ അടിസ്ഥാനപരമായി വ്യത്യാസമില്ല എന്ന് തോന്നാം. പക്ഷേ ഒന്ന് ചൂഷണവും പരസ്പര സഹായത്തിന് വിരുദ്ധവുമാണ്, രണ്ട് അധ്വാനത്തിന്റെ ഫലമാണ് അയാൾ പറ്റുന്നത് എന്നതാണ്. ഇവിടെ നേരത്തെ ഒരു ചോദ്യത്തിന് ഉത്തരമായി കോഴിക്കോട്ടുകാരനായ, അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മല്ല, അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ കൃത്യമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ എങ്ങനെ ഈ ബിസിനസ് നടത്തിക്കൊണ്ടുവന്നു പലിശ അല്ലാതെ എന്നുള്ള ചോദ്യത്തിന്, പരസ്പര സഹകരണത്തിലൂടെ, ആ സഹകരണത്തിന്റെ വഴിയാണ് പലിശ അടച്ചു കളയുന്നത്. ഒരാൾക്ക് നമ്മൾ കടം കൊടുക്കുമ്പോൾ അതിന്റെ പ്രതിഫലം എത്രയാണ്? നമ്മൾ ഒരാൾക്ക് കടം കൊടുക്കുമ്പോൾ അതിന്റെ പ്രതിഫലം എത്രയാണ്? റസൂലുള്ള പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കും പറയാം, അതിന്റെ പ്രതിഫലം എത്രയാണ്? ഞാൻ 500 രൂപ ഒരാൾക്ക് കടം കൊടുത്തു, 500,000 രൂപ ഞാൻ ഒരാൾക്ക് കടം കൊടുത്തു, അതിന്റെ പ്രതിഫലം എത്ര? 2,50,000 രൂപ വെറുതെ കൊടുത്തതിന്റെ പ്രതിഫലം എന്നാണ് റസൂലുള്ള പറഞ്ഞത്. കടം കൊടുത്താൽ സദഖ കൊടുത്തതിന്റെ പകുതി പ്രതിഫലം. അതുകൊണ്ടാണ് തആവനു അലൽ ബിർരി വത്തഖ്വ എന്ന് ഖുർആൻ പറഞ്ഞത്. ഈ കാര്യങ്ങളിൽ നല്ല സഹകരണം ആവശ്യമാണ്. ആ ഒരു മനസ്ഥിതി നമ്മളിൽ വളർത്തിയെടുക്കണം. ഈ ചർച്ചകൾ ആദ്യവും അവസാനവും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എങ്ങനെയൊക്കെ ഇപ്പൊ ഞാൻ ഒരാൾ 1-2 ആളുകളോട് വിളിച്ചു ചോദിച്ചു, ഈ കൊമേഴ്സ് പഠിച്ചാൽ അല്ലെങ്കിൽ എക്കണോമിക്സ് പഠിച്ചാൽ ബാങ്കിങ് അല്ലാത്ത ഒരുപാട് മേഖലകൾ ഉണ്ട് എന്ന് പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷെ ബാങ്കിങ് ആളുകൾ തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം,
ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാളോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഇത്ര സുഖകരമായൊരു പണി വരല്ല എന്നാണ്. നല്ല ശമ്പളം, നല്ല സ്വീകാര്യത, വളരെ സൗകര്യമുള്ള ജോലി. പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഇത്ര എളുപ്പമുള്ള വേറെ ജോലിയില്ല. കുറച്ച് വിവരം മതി, ആ വിവരം വെച്ച് ബാങ്കിങ് ആ ബാങ്കിലെ ജോലി ചെയ്യാം. ഒരു 15-20 മേലെ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെയും മേലെ നല്ല ശമ്പളം കിട്ടും. മിക്ക ആനുകൂല്യങ്ങളും സ്വന്തം കുടുംബത്തിന് വേണ്ടി എഴുതിയെടുക്കുകയും ആവാം, ശുപാർശ ചെയ്യുകയും ആവാം. എന്തെല്ലാം ആനുകൂല്യങ്ങളുണ്ടോ അതൊക്കെ സ്വന്തം കുടുംബത്തിനോ ചങ്ങാതിമാർക്കോ സ്വായത്തമാക്കാൻ സാധിക്കുന്നുള്ള. പക്ഷെ പരലോകത്തേക്ക് ചെല്ലേണ്ടി വരില്ല. ഇത് നിങ്ങളോട് പറയാതെക്കാൻ പറ്റൂല. റസൂലുള്ള പറഞ്ഞത് ഒരാൾ പലിശയുടെ ചെറിയ ഒരു തുരുമ്പുമായി ബന്ധപ്പെടുന്നതിലേറെ നല്ലത് അയാളുടെ ഉമ്മനായിട്ട് വിഭജിക്കുക എന്നാണ്. റസൂലുള്ള ഖുർആനില് അള്ള യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞൊരൊറ്റ പാപള്ള അതാ പലിശ. അള്ള യുദ്ധം പ്രഖ്യാപിച്ചു. അപ്പൊ ആ പലിശയുടെ പൊടി ഏൽക്കാത്ത ഒരൊറ്റ മനുഷ്യനും ഉണ്ടാവില്ല എന്ന് റസൂലുള്ള പറഞ്ഞു ചെയ്തു. പിന്നെ എന്ത് ചെയ്യും? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന്റെ ജീവിത മാർഗമായി പലിശ സ്വീകരിക്കരുത്. പൊട്ടും പൊടിയൊക്കെ നമ്മൾ അറിയാതെ വന്നു പോകുന്നതിന് നാം ഉത്തരവാദികളല്ല. മനസ്സാൽ വെറുത്തുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങളെ സമീപിക്കല്ലാതെ സന്തോഷപൂർവം അത് സ്വീകരിക്കാൻ പാടില്ല. ഞാൻ നെട്ടിപ്പരത്തി പറയില്ല, അള്ളാഹു തആല വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചക തിരുമേനി സുന്നത്തിലൂടെയും വിരോധിച്ച ചില കച്ചവടങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. നിങ്ങൾക്ക് ഭാവിയിൽ ഇത് ഉപകാരപ്പെടുന്ന ചില കച്ചവടങ്ങൾ നിങ്ങൾ നോക്കൂ. ഒന്ന്, പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, അത് വിശദീകരിക്കേണ്ടതില്ല. രണ്ട് ലോട്ടറി ചൂതാട്ടം വിശദീകരിക്കാൻ നേരല്ല, ഞാൻ പറഞ്ഞു പോവുകയാണ്. പക്ഷേ ചൂതാട്ടത്തിന്റെ ലോട്ടറിയുടെ ഒരു തട്ടിപ്പ് നമ്മളറിയാൻ അത് മാത്രം ഒന്ന് പറയും. മൈസർ എന്നാണ് അതിന്റെ അറബിയിലെ പേര്. മൈസർ, എളുപ്പം സാമ്പത്തിക ലാഭം കരസ്ഥമാക്കുന്ന ഏർപ്പാട് എന്നാണ് മൈസർ. യുസർ എന്ന് പറഞ്ഞാൽ എളുപ്പം എന്നാണ്. വളരെ സാവകാശം, പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്ന ഏർപ്പാടൊക്കെ ഇസ്ലാം വിരോധിക്കാൻ കാരണതാണ്. ഇത് ഇപ്പൊ ഈ മൈക്കിന് 1000 രൂപ വില ഉണ്ടെങ്കിൽ ഞാൻ ഈ മൈക്കിന്റെ പേരിൽ 10 കോടി റുപ്യയുടെ ടിക്കറ്റ് അടിക്കുന്നു. 1 റുപ്യന്റെ ടിക്കറ്റ് വെച്ചിട്ട് 10 കോടി റുപ്യ സമാഹരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന സാധനം 1000 രൂപയുടെ ഈ മൈക്ക് സെറ്റാ. ഞാൻ എത്രയാ സമാഹരിച്ചത്? 5 കോടി അല്ലെങ്കിൽ 10 കോടി ടിക്കറ്റ് അടിക്കുന്നതിൽ 5 കോടി വിറ്റുപോയാലും എനിക്ക് നിങ്ങൾ മുടക്കുന്ന 1 റുപ്യക്ക് നിങ്ങൾക്ക് തിരിച്ചു തരുന്നത് ഞാൻ 5000-ഓ 1000-ഓ വിലയുള്ള ഈ മൈക്ക് സെറ്റാ. പക്ഷെ ഞാൻ അതുകൊണ്ട് എത്ര കരസ്ഥാക്കിയതരോ? 4 കോടിയുടെ 10 കോടി അടുപ്പിച്ചു, 5 കോടി വിറ്റുപോയി. അതിൽ ഈ 5000 ഒഴിച്ച ബാക്കിയൊക്കെ എനിക്ക് കിട്ടുന്ന പൈസ. ഇതാണ് ലോട്ടറി. ഗവൺമെന്റ് നടത്തുന്നതും സ്വകാര്യ കമ്പനികൾ നടത്തുന്നതൊക്കെ ലോട്ടറി. കമ്മ്യൂണിസം, ഇപ്പം ലെനിന്റെ ഒരു പുസ്തകമുണ്ട്, നാട്ടിൻപുറങ്ങളിലെ പട്ടിണി പാവങ്ങളോട് എന്ന ചെറിയൊരു പുസ്തക. അതിൽ കാര്യമായി അദ്ദേഹം പറയുന്ന വിഷയം ലോട്ടറി ചൂഷകന്മാരുടെ മാർഗമാണെന്നാണ്. ഒരു ഗവൺമെന്റും ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും ലോട്ടറിയെ പ്രോത്സാഹിപ്പിക്കാനും നടത്താനും പാടില്ല എന്നാണ്. പക്ഷേ എല്ലാ ഗവൺമെന്റും നടത്തുന്നു. ശുദ്ധ ചൂഷണമാണ് ഇത്. ഇസ്ലാം വിരോധിച്ചു അതിന്റെ മാർഗങ്ങളൊക്കെ. ഇതിന്റെ ഗുണം റസൂലുള്ളാന്റെ കാലത്ത് എന്തുണ്ടായിരുന്നോ? ഒട്ടകങ്ങൾക്കാണ് ഇത് ചെയ്യുക. എന്നിട്ട് ഈ ലോട്ടറി കിട്ടുന്ന ആൾ ഒട്ടകത്തെ അറുത്ത് അതിന്റെ മാംസം സാധുക്കൾക്കിടയിൽ വിതരണം ചെയ്യണമെന്നായിരുന്നു നിയമം. സാധു സംരക്ഷണമായിരുന്നു. പക്ഷെ എന്നിട്ടും അല്ലാഹു തആല അത് വിരോധിച്ചു. അതാണ് ഫീഹി മനാഫി ഉലിന്നാസ്, ജനങ്ങൾക്ക് കുറച്ചൊക്കെ ഉപകാരമുണ്ട് എന്ന് കള്ളിനെ പറ്റിയും ലോട്ടറിയെ പറ്റിയും ഖുർആൻ പറയാൻ കാരണം. പക്ഷെ ആത്യന്തികമായി അത് ചൂഷണമാണ്. മൂന്നാമത്തേത് വിലയേറ്റിപ്പറയൽ, തനാജുഷി എന്ന് പറയും. വില ഏറ്റിപ്പറയൽ, വേറെ എവിടെയും കിട്ടുന്നില്ലെങ്കിൽ ഉടനെ തന്നെ അയാളുടെ കയ്യിലുള്ള സാധനം എന്തുമാവട്ടെ അതിനെ വിലയേറ്റിപ്പറഞ്ഞ് ആ സാഹചര്യം മുതലെടുക്കാൻ പാടില്ല എന്ന് റസൂലുള്ള വിലക്കി. മൂന്ന്, ഒരു സാധനത്തിന് ഒരു വസ്തുവിന് കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കെ വേറെ ഒരാൾ അയാൾ പിന്മാറിയിട്ടല്ലാതെ ആ സാധനത്തിന് കച്ചവട വില പറയാൻ പാടില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതാണ്. കല്യാണാലോചന പോലെ പെണ്ണ് കാണണോ നിന്നിട്ട് അതിന് മേലെ പിന്നി വീണാണാൻ പാടില്ല. ആദ്യത്തെ ആളുടെ തീരുമാനം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ നോളെ പോയി കാണാനും അനുവദിക്കാനും പാടുള്ളൂ. ഇതാണ് കച്ചവട വസ്തുവിന്റെ. അത് ഒരു തരം കച്ചവടമാണല്ലോ, സാന്ദർഭികമായിട്ട് അത് പറഞ്ഞു എന്നേ ഉള്ളൂ. നല്ല വില കിട്ടുന്ന ആള് അത് ഉറപ്പിക്കുന്നു എന്നേ ഉള്ളൂ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം വല്ലാതെ ഇല്ലാതെ വരികയാണ്. മൂന്നാമത്തത്, അടുത്തത് കൈക്കൂലി. ഇതേ ഈ കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചർച്ച ചെയ്തോണോ എന്ന് എനിക്കറിയില്ല. ഏതൊക്കെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളുണ്ടോ അതിൽ ഒരു കച്ചവടക്കാരൻ ഇന്ന് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും കനം വെച്ച് ഇങ്ങനെ പോണ്ടി വരും.
കനം വെക്കുക എന്നാണ് അതിൻ്റെ പറവ്, പതിവ് പരിപാടി. കനം വെക്കുക, കൊടുക്കുക, അടുത്താക്ക് കൊടുക്കുക, അടുത്താക്ക് കൊടുക്കുക. അങ്ങനെ അയാൾക്ക് എത്ര കണ്ടെയ്നർ സാധനം ഇറക്കാണ്ടോ അത്ര കണ്ടെയ്നറിനനുസരിച്ച്. അതുകൊണ്ട് പിന്നെ ഡെലിവറി ആണ്ടേ, ഡെലിവറി ആകാൻ കനം വെച്ചേ മതിയാവും. കനം വെക്കാത്ത ആൾക്ക് കച്ചവടം നടക്കൂല. എന്ത് ചെയ്യോ, ഇതിനൊന്നും എനിക്ക് ഉത്തരം പറയാൻ പറ്റൂല, ഉത്തരം പറയാൻ പറ്റൂല, എന്ത് ചെയ്യും? അപ്പം ഇവിടെ ഇതാ ഓർമ്മയെന്ന് റസൂലുള്ള പറഞ്ഞില്ലേ, ദീൻ കനലാണ്, കനല്, തീക്കനൽ. ഈ കനലിങ്ങനെ കയ്യിന്റെ ഉള്ളനടിയിൽ വെച്ചാൽ പൊള്ളിങ്ങനെ കയ്യ് കരിയും, മുറുക്കി പിടിക്കണം. ഇട്ടാൽ ദീനാണ് ഇടുന്നത്, പൊള്ളിക്കൊണ്ട് ജീവിക്കണം. അതാണ് ഇന്നത്തെ കാലഘട്ടം. ഹലാം ഹറാമും ഹലാലും നോക്കാതെ അധ്വാനിക്കുകയും സമ്പാദിക്കുകയും ചെയ്യുന്ന കാലം വന്നാൽ പിന്നെ ഖിയാമം പ്രതീക്ഷിച്ചോളണം എന്നാണ്. അപ്പൊ കൈക്കൂലി കൊടുക്കേണ്ടി വരും. ചിലര് കൈക്കൂലി വാങ്ങുന്നവരുണ്ടാവും, അത് കൊടുക്കാൻ പാടില്ല. കൈക്കൂലി കൊടുക്കുന്ന ഒരു ബിസിനസ്സും ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ തീരുമാനിക്കുക. പൂഴ്ത്തിവപ്പ്, ഇതൊക്കെ റസൂലുള്ള 1400 കൊല്ലം മുമ്പ് ഒരു മനുഷ്യൻ പറയണതാണത്. അള്ളാഹുവിന്റെ വഹിയില്ലാതെ ഇങ്ങനെ ഒരു സംഗതി ഒരു മനുഷ്യന് പറയാൻ കഴിയില്ല. പൂഴ്ത്തിവപ്പ്, അധികം വില കിട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്ന പരിപാടി ഇസ്ലാം വിരോധിച്ചു. അടുത്തത് മായം ചേർക്കൽ. ഇപ്പൊ നമ്മുടെ വർത്തമാനത്തില് മൂന്നാമത്തെ തന്നു, ഇന്നിപ്പം കളറും മായൊക്കെ കൂടിയിട്ടുള്ള ചേർക്കുന്ന കളറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് പറയുന്നുണ്ട്. മിഠായിന്റെ കളറും ഇതിൽ ചേർക്കുന്ന കളറ്, പാലക്കാട് ജില്ലയിലാണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത്. ഞാൻ കേട്ടത് അതില് ഈ കല്ല് വെറുക്കുന്ന കുട്ടി പറഞ്ഞതാട്ടോ, പാലക്കാടൻ മട്ടയിലുള്ള കാര്യപ്പെട്ട ഒരു ചേരുവ കല്ലാണ് എന്നാണ്, ചെറിയ കല്ല്, വെളുത്ത കല്ല്. ഈ പാലക്കാടൻ മട്ട വെള്ളയും ബ്രൗണും കൂടി കലർന്നതാണല്ലോ, PRS മട്ട എന്നാണ്. ആ പേര് പറഞ്ഞു ഇനി ബഹളം ഉണ്ടാക്കരുത്. രണ്ടോ മൂന്നോ കല്ലൊക്കെ ഇങ്ങനെ 100 kg ഒരു കിൻഡൽ ചാക്കക്ക് 2-3 kg കല്ലിങ്ങനെ അതിൽ കൂട്ടെടുക്കുന്ന, അടിച്ചു കൂട്ടുന്ന. കാരണം എന്താ വെച്ചാൽ 3 kg ഇപ്പൊ 25-26 rupees 75 rupees ഒരു ചാക്കമ്മല് വരികയാണ്, എത്രയോ ടണ്ണ് കണക്കാ കയറ്റി പോകുന്നത്. അപ്പൊ ഈ കല്ല് പെറുക്കി കൂട്ടാണ്. ഇത് ചെയ്യുന്ന ആൾക്കും ാകുന്നത് സൂക്ഷിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ചതി വരാൻ സാധ്യത ഉണ്ടായത് കൊണ്ടാണ്. പിന്നെ കബളിപ്പിക്ക, അകിട് ചീർപ്പിച്ച് കന്നുകാലികളെ വിൽക്കുന്നത് പോലെ പൊലിമയുണ്ടാക്കി കച്ചവടം നടത്തുന്നത് ഇസ്ലാം വിരോധിച്ചു. ഇല്ലാത്തത് പൊലിപ്പിച്ച് കാണിച്ച് കച്ചവടം ചെയ്യുന്നത് ഇസ്ലാം വിരോധിച്ചു. ഇല്ലാത്ത മൂല്യം പ്രകടമാക്കുക, ഇത് ഇസ്ലാം വിരോധിച്ചു. പിന്നെ വേറെ ഒന്നുള്ളത് എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഏതൊരു സംഗതി, ഇപ്പൊ ഇന്നത്തെ ഇതേറ്റ് ഇവിടെ ചർച്ച ചെയ്തോന്ന് എനിക്കറിയില്ല, നമ്മളെ ഷെയർ മാർക്കറ്റ് പറഞ്ഞല്ലോ, ആ അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ്. ഊഹക്കച്ചവടം എന്നാണ് ഇതിന്റെ പേരെന്നെ. ഒരു സംഗതി, മൂല്യമുള്ളൊരു വസ്തു വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും കണ്ടും കേട്ടും മനസ്സിലാക്കിയും അറിഞ്ഞും കച്ചവടം ചെയ്യുന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട സംഗതി. ഇല്ലാ അൻതക്കൂന തിജാറത്തൻ അൻതറാലി മിൻകുന്ന, പരസ്പരം ഉഭയസമ്മതത്തോടുകൂടെ നടത്തുന്ന തൃപ്തികരമായ കച്ചവടമാണ് അനുവദിക്കപ്പെട്ടതെന്നാണ്. ആ കൂട്ടത്തിൽ ഏതൊക്കെ വരുന്നുള്ളത് ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മത്സ്യം വെള്ളത്തിൽ വെച്ച് വിൽക്കാൻ പാടില്ല എന്ന് റസൂലുള്ള പറഞ്ഞു. മത്സ്യം വെള്ളത്തിലുള്ള മത്സ്യത്തെ കച്ചവടം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്താ കാരണം, എന്താ ഇതിന് കാരണം? ഇപ്പൊ കുളത്തിലുള്ള മത്സ്യത്തിന് കുളത്തിന്റെ പുറത്തുനിന്ന് കച്ചവടം ചെയ്യാൻ പാടില്ല എന്നാണ്. എന്താ കാരണം, എന്തായിരിക്കും കാരണം പറയും? അതാണ് ആ സാധന, ആ മീൻ ഉള്ളതിലേറെ വലുതായി കാണുന്ന, അത്ര കൃത്യമാണ് ഇസ്ലാമിലെ കാര്യം. അതിനെ കരക്ക് പിടിച്ചിട്ട് കാണിച്ചു കൊടുത്ത, അപ്പൊ വലിയ മറ്റേ നമ്മളിപ്പോ ഈ കണ്ണിന് പവർ കൂടിയ ആളുകളൊക്കെ കണ്ണടങ്ങനെ വെച്ചിട്ട് നോക്കിയിട്ട് കച്ചവട സാധനം വാങ്ങേണ്ട കാലാണിത്. വലുതായി പൊലിപ്പിച്ച് കാണുന്ന കച്ചവടം ഇസ്ലാം വിരോധിച്ചതാ. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് മത്സ്യത്തിനെ വെള്ളത്തിൽ വെച്ച് കച്ചവടം ചെയ്യാൻ പാടില്ല, ചതിക്കപ്പെടാൻ പാടില്ല, വഞ്ചന വരാൻ പാടില്ല. പിന്നെ ഇപ്പൊ നടക്കുന്നൊരു സമ്പ്രദായം ഉണ്ട്, കച്ചവടത്തിന് അഡ്വാൻസ് കൊടുത്തിട്ട് ആ കച്ചവടം ഒഴിഞ്ഞാൽ ആ അഡ്വാൻസ് തുക, അഡ്വാൻസ് തുക തിരിച്ചു കിട്ടൂല. ഇതേത് നിയമ, ഇത് റസൂലിന്റെ കാലത്തുള്ളതാ. ഈ കച്ചവടത്തിൽ ഈ ഇടപാടിന്റെ പേരെന്താ അറിയോ, ഉർബാന. ഇത് റസൂലിനെ വിരോധിച്ചു. പൈസ തിരിച്ചാൽ കൊടുക്കണം, കാരണം അയാൾക്ക് അത് വാങ്ങാൻ ഒരു അർഹതയില്ല. കച്ചവടം പല കാരണത്താലും മുടങ്ങിപ്പോകും. അഡ്വാൻസ് കൊടുത്ത് തിരിച്ചു വാങ്ങണം, കൊടുക്കണം അയാൾക്ക്. നമ്മുടെ നാട്ടില് അങ്ങനെ ഒരു നിയമം തന്നെ ഉണ്ട്. അപ്പൊ അഡ്വാൻസ് ഇപ്പൊ എത്ര കൊടുക്കാറിയോ, 100 rupees. ഒരു 10 crore rupees സാധനം കാർഡ് എടുക്കുക എന്നാണ്, എന്നിട്ട് 100 rupees കൊടുക്കുക.
പോയാ 100 റുപ്യ അത് പോകാൻ പാടില്ല എന്നാ ഇസ്ലാമിന്റെ നിയമം. ഓന് കിട്ടാൻ പാടില്ലേ, ഓന് എടുക്കാൻ പാടില്ല, അവകാശപ്പെട്ടതല്ല. കച്ചവടം പല കാരണങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയി തരും. അഡ്വാൻസ് തിരിച്ചു കൊടുക്കണം. റസൂലുള്ളാഹിന്റെ കാലത്ത് ഇതിന്റെ പേര് ഉർബാൻ.